ആ പിക്കപ്പിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു കുറച്ചപ്പുറത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ പോയാൽ ശരിയാവില്ല, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആനെ പേടിച്ച് അവിടെ നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. രാത്രി ഏകദേശം രാത്രി 12 മണിയായിട്ടുണ്ടാവും. ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഇട്ടിരുന്ന വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആദ്യം ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിൽ പോയി ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സ്റ്റോപ്പ് ചെയ്തിരുന്നത് ഞങ്ങൾ നമ്മൾ ആനമല ടൈഗർ റിസർവ് ടൈഗർ റിസർവിലെ ചെക്ക് പോസ്റ്റ് കടന്നു ഒരു 3 കിലോമീറ്റർ എത്തിയപ്പോൾ തൊട്ടുള്ള കഥയാണ്. അപ്പോൾ 3 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞപ്പോൾ ചുറ്റിനും നല്ല കാടും നല്ല ഇരുട്ട് മാത്രമാണ്, 4 വശത്തും ഫുള്ള് കാടൊക്കെ ആയിരുന്നു. അപ്പോൾ അതുവഴി ഇങ്ങനെ നല്ല പേടിച്ച് വിറച്ചിങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ആ സമയത്ത് കുറച്ച് തണുപ്പ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുവിധം വന്ന് ഓടിച്ച് ഓടിച്ച് കുറേ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഉൾക്കാടായി. ഉൾക്കാടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ വളവും തിരിവൊക്കെ ആയിരുന്നു റോഡ്. ആ റോഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലങ്ങ് സ്ട്രീറ്റ് ലൈറ്റ്സ് പോലും ഇല്ലാത്ത റോഡാണ്. നമ്മുടെ വണ്ടികൾക്കാണ് ഹെഡ്ലൈറ്റിന് വെട്ടവും കുറവാണ്. അപ്പോൾ ആ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടക്കുറവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓടിച്ച് വരുമ്പോൾ ഓരോ വളവ് എത്തുമ്പോഴും വളവ് കംപ്ലീറ്റ് അടുത്ത് സൈഡ് കൊക്കയാണ്. ആ കൊക്കയുടെ അടുത്ത് എത്തുമ്പോഴാണ് നമുക്ക് അത് ടേണിംഗ് ആണ് എന്നൊക്കെ കാണാൻ തന്നെ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് റൈഡ് ചെയ്ത് ഒരുവിധം ഒരുപാട് ദൂരം എത്തിയപ്പോഴത്തേക്ക് സൈഡിൽ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഒരു ബിൽഡിംഗ് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ പേടിച്ചത്. അത് കണ്ടു കഴിഞ്ഞ് കുറേ മുന്നിലോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മുടെ ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ സെക്യൂരിറ്റീസ് തന്നെ തലയിൽ ടോർച്ചൊക്കെ വെച്ച് നിൽക്കുന്ന കുറേ സീൻസ് ഉണ്ടായി. അതൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ പെട്ടെന്നൊരു വെളിച്ചം അടിക്കുന്നതും ആകെ പേടിച്ച് തറച്ച് പോയി. അങ്ങനെ കുറേ പേടിച്ച് മുന്നോട്ട് പോയി മറയൂറെത്തി. മറയൂറെത്തി അവിടെ ഒരു ഹോട്ടൽ കണ്ടു. ആകെ കുറച്ച് ആ ഒരു റോഡിൽ കുറച്ച് വെട്ടം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മറയൂർ ഏരിയയിലായിരുന്നു. അപ്പോൾ അവിടെ എത്തി ഒരു ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചൊരു 10-15 മിനിറ്റ് അവിടെ നിന്നു ആകെ ടയേർഡായിട്ട്. എന്നിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് വീണ്ടും അവിടുന്ന് യാത്ര കഴിച്ചു. മറയൂർന്ന് വണ്ടി എടുത്ത് കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും നമ്മുടെ മൂന്നാറിൻ്റെ ഹെയർ പിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ആകെ ഒരുവിധം നല്ല രീതിയിൽ തണുക്കാനൊക്കെ തുടങ്ങി. നല്ല തണുപ്പടിക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു വലിയ ലോറി ഫ്രണ്ടിൽ പോകുന്ന കണ്ടു. കുറച്ച് നേരം ആ ലോറിയുടെ പിന്നാലെ പോയിട്ടാണ് കുറച്ച് ആ ലോറിയിൽ നിന്ന് വന്ന ചൂടും കൊണ്ടൊക്കെയാണ് കുറച്ച് ദൂരം പോയത്. അത് കഴിഞ്ഞ് ലോറി നിർത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു. പോയി കുറേ ദൂരം കുറേ ഹെയർ പിൻസൊക്കെ കയറി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തണുത്തിട്ട് ഓരോ ഹെയർ പിൻ പെൻസ് കയറുമ്പോഴും അവിടെ കയറിയിട്ട് നിന്ന് 5 മിനിറ്റ് നിന്നു അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ പോയി മൂന്നാർ എത്താറായിട്ട് വീണ്ടും തണുത്ത് വിറച്ചവരടുത്ത് നിന്നപ്പോഴാണ് തൊട്ടപ്പുറത്തൊരു പിക്കപ്പ് കിടക്കുന്നുണ്ട്. ആ പിക്കപ്പിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു കുറച്ചപ്പുറത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ പോയാൽ ശരിയാവില്ല, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആനെ പേടിച്ച് അവിടെ നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. രാത്രി ഏകദേശം രാത്രി 12 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറോളം അതേ സ്പോട്ടിൽ തന്നെ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഒരു മിൽമയുടെ വണ്ടി പോകുന്നുണ്ട്. ഞങ്ങൾ നേരെ ആ വണ്ടിയുടെ പുറകെ തന്നെ പോയി. പുറകെ പോയി കുറേ സ്ഥലങ്ങളിൽ ആനപ്പിണ്ടൊക്കെ കിടക്കുന്ന കണ്ട് ഈ ഞങ്ങൾ മിൽമ വണ്ടിയുടെ തന്നെ പുറകെ പോകുമ്പോഴത്തേക്കാണ് ഈ മിൽമ വണ്ടിക്കാരൻ ഞങ്ങളുടെ അടുത്ത് കയറി പോകാൻ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ജന്മം കയറിയില്ല. അങ്ങനെ ആ വണ്ടിയുടെ തന്നെ പുറകെ പോയി മൂന്നാർ ജംഗ്ഷനെത്തി. മൂന്നാർ ജംഗ്ഷനെത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ഒരു 10-22 വയസ്സൊക്കെ ഉള്ള ഏജുള്ള പിള്ളേരാണ്. എല്ലാവരും അവിടെ വണ്ടികൾക്കൊക്കെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെയും കൈ കാണിച്ച് നിർത്തിയിട്ട് റൂം വേണോ എന്നൊക്കെ എന്ന് ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല റേറ്റ് പറഞ്ഞു. എന്നാലും ഒരു പയ്യൻ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് 6 പേർക്കൂടി 1000 രൂപയ്ക്ക് റൂം തരാം എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ റൂമിലേക്ക് പോയി. 1000 രൂപയ്ക്ക് 6 പേർക്കൂടി ഒരു റൂം എടുത്തു. ഒരു പക്ഷേ നല്ല സെറ്റിങ്സൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ബെഡ് ഒറ്റ ബെഡ് ഉള്ളായിരുന്നു. അപ്പോൾ അതിന് 4 പേർക്ക് കിടക്കാൻ പറ്റുള്ളായിരുന്നു. അവർ എക്സ്ട്രാ ഒരു ബെഡ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് തൊട്ട് വെളിയിലേക്ക് നോക്കുകയായിരുന്നെങ്കിൽ ഒരു ചെറിയ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ തന്നെ ആ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. ഞങ്ങൾ കിടന്നു ഉറങ്ങി. രാവിലെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വലിയ സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. വെളിയിൽ ആ ലോഡ്ജിൻ്റെ തൊട്ട് വെളിയിലത്തെ ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു വണ്ടി വെച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി. രാവിലെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയി. ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ മാട്ടുപെട്ടി ഡാം. അപ്പോൾ നല്ല തണുപ്പായ കാരണം മാട്ടുപെട്ടി ഡാമിലൊക്കെ നല്ല മഞ്ഞ് മൂടി ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. ടോപ്പ് സ്റ്റേഷനിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അന്ന് ടോപ്പ് സ്റ്റേഷനിൽ വലിയ മഞ്ഞും കാര്യങ്ങളും ഒരു വ്യൂ ഇല്ലാത്ത പോലെ ആയിരുന്നു. അന്ന് ആൾക്കാരുടെ തിരക്കും വളരെ കുറവായിരുന്നു. അവിടെ ഒരു കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വട്ടവട റൂട്ടിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു.
അങ്ങോട്ട് ഒരു പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് കയറ്റി വിട്ടൊന്നുമില്ല അങ്ങോട്ട്. ഇപ്പൊ ഇന്നത്തെ ദിവസം പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കയറ്റി വിട്ടൊന്നുമില്ല. അതുപോലെ ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്കാണ് ഞങ്ങളെ ഒരു പാഷൻ പ്രോ വണ്ടി ഓഫ് ആയത്. ഒരു സ്കൂളിന്റെ അടുത്ത് വെച്ചാണ് ഓഫ് ആയത്. ചുറ്റുമൊന്നുമില്ല, ചുറ്റും കാട് മാത്രം, ഒരു സ്കൂള് മാത്രം ഉണ്ട്, അവിടെ നിന്നും ഒറ്റ മനുഷ്യനുമില്ല. വണ്ടി ഓഫായി, എത്ര സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പെട്രോൾ ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട്, പെട്രോൾ ഒരുവിധം ഉണ്ട്, റിസർവ് ആയായിരുന്നു, പക്ഷെ പെട്രോൾ ഒരുവിധം ഉണ്ട്, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ കുറെ ഉന്തി തള്ളി വീണ്ടും വണ്ടി സ്റ്റാർട്ടായി. കുറച്ച് ദൂരം പോകുമ്പോൾ വീണ്ടും വണ്ടി ഓഫായി. അങ്ങനെ വീണ്ടും വണ്ടി ഓഫായി ഓഫായി ഞങ്ങൾ മൂന്നാർ ജംഗ്ഷൻ വരെ എത്തി. മൂന്നാർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രാവശ്യം വണ്ടി ഓഫായായിരുന്നു. മൂന്നാർ ജംഗ്ഷനിൽ എത്തിയിട്ട് ഞങ്ങൾ ആ വണ്ടിക്ക് ഫുൾ ടാങ്ക് അടിച്ചു. ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്തു. വണ്ടി റിസർവ് ആകുമ്പോൾ ഓഫ് ഓഫ് ആവുക, വണ്ടി അത് കഴിഞ്ഞിട്ട് പെട്രോൾ അടിക്കുകയാണെങ്കിൽ വണ്ടി ഓണാവുക, ആ ഒരു അവസ്ഥയാണ്. ഞങ്ങളങ്ങനെ പിന്നെ അവിടെ അധികം നിൽക്കാനൊന്നും നോക്കിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു. തിരിച്ച് അടിമാലി എത്താറായപ്പോഴാണ്, അടിമാലി എത്തിയപ്പോൾ ഞങ്ങൾ ഉച്ചയായി. ഉച്ചയ്ക്ക് അടിമാലി എത്തി, ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴുണ്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് മാമലക്കണ്ടം എന്നൊരു സ്ഥലമുണ്ട്. ഞങ്ങൾ മുന്നേ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുള്ളതാണ്, പക്ഷേ തിരിച്ച് വരുമ്പോൾ അതും കൂടി കയറി അങ്ങനെ വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ആ മാമലക്കണ്ട റൂട്ട് കയറി. മാമലക്കണ്ട റൂട്ട് എന്ന് പറയുന്നത് കുറേ ഓഫ് റോഡും കാര്യങ്ങളും പിന്നെ നല്ല ഫോറസ്റ്റ് ഏരിയ, ഒരു ചെറിയ ഒരു 3 മീറ്റർ പാതയുള്ളൂ റോഡ്. അതിനകത്തൂടി ആ ഒരു കെ എസ് ആർ ടി സി ബസ്സും പോകുന്നുണ്ട്. ആകെ ഒരു കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് കയറി ഞങ്ങൾ മാമലക്കണ്ടം എത്തി. അവിടെ നല്ലൊരു കുളിക്കാനായിട്ടുള്ളൊരു സ്പോട്ടൊക്കെ ഉണ്ട്, അവിടെ കയറി കുളിച്ചു. കുളിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. യാത്ര തിരിച്ച് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്കുള്ള വഴിയിലാണ്, നല്ല കാടും ഫോറസ്റ്റും നല്ല. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കാരണം റോഡ് മൊത്തം വഴുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുവിധം ഞങ്ങൾ താഴെ ഇറങ്ങി കുട്ടമ്പുഴ ജംഗ്ഷൻ എത്തി. അവിടെ കുട്ടമ്പുഴ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോതമംഗലം റൂട്ടാണ്, അത് നല്ല റോഡാണ്. കോതമംഗലം റൂട്ടിലേക്ക് വന്നു. അവിടെ നിന്ന് പിന്നെ മൂവാറ്റുപുഴ, മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ ഒരു വൈകിട്ട് 5-6 മണിയോടെ നമ്മൾ എറണാകുളത്തേക്ക് അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.